പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ നമസ്കാരം. മൈക്രോഇറിഗേഷൻ ടെക്നീഷ്യന്റെ തിയറി ക്ലാസ്സുകളും അതുപോലെ പ്രാക്ടിക്കൽ ഡെമോ ക്ലാസ്സുകളും ഓൺലൈനായിട്ട് നിങ്ങൾ വീക്ഷിക്കുന്നുണ്ടാകും. ഇനി നമുക്ക് പല ആക്ടിവിറ്റീസും കൂടുതലായിട്ട് ചെയ്യാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എക്സ്പേർട്ട് ഇന്ററാക്ഷൻ സെഷനുകളും ഫീൽഡ് വിസിറ്റുകളും. ഇപ്പോൾ കൊറോണ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമ്മൾക്ക് ഫീൽഡ് ലെവലിലൊന്നും പോയി ചെയ്യാനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ട് നമ്മൾ വീണ്ടും എക്സ്പേർട്ട് ഇന്ററാക്ഷനുകളും ഓൺലൈനിലേക്ക് മാറുകയാണ്. എന്താണ് എക്സ്പേർട്ട് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്കൂളിൽ ചില പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പേർട്ടുകളുമായിട്ട് ഒക്കെ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്കിൽ ലെവലൊക്കെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് വിദഗ്ധരുമായിട്ട് വിഷയ വിദഗ്ധരുമായിട്ടുള്ള ചർച്ചകൾ അനിവാര്യമാണ്. അപ്പോൾ നമ്മുടെ MIT ബന്ധപ്പെട്ട് ഫസ്റ്റ് ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യത കൃഷി എന്നുള്ളതാണ്. എന്താണ് ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം? നിങ്ങളുടെ QP പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഓക്യുപ്പേഷൻ ഹെഡിൽ പറഞ്ഞിട്ടുള്ളത് പ്രിസിഷൻ ഫാമിംഗ് ആണ്. നിങ്ങളുടെ ഈ കോഴ്സ് കഴിഞ്ഞാൽ ഒരു ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെക്ടർ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിയുമ്പോൾ ഫസ്റ്റ് ചോദ്യം അതായിരിക്കും, എന്താണ് വാട്ട് യു മീൻ ബൈ പ്രിസിഷൻ ഫാമിംഗ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാർഷിക സർവകലാശാലയിലെ വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസറായിട്ടുള്ള ബഹുമാനപ്പെട്ട ഗുൽഹക്കിം സാറാണ്. സാറ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫസറാണ്. അതുകൂടാതെ നമ്മളെപ്പോലുള്ള അധ്യാപകർക്കും മറ്റു ഓണ്ടർപ്രണേഴ്സിനും എല്ലാവർക്കും ഈ മൈക്രോ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്കിൽ ലെവല് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വളരെ മുതൽക്കൂട്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ സസൂക്ഷ്മം വീക്ഷിക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് ചെയ്ത് വയ്ക്കണം. പിന്നീട് നമുക്കത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ക്ലാസ് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതുകൊണ്ട് രണ്ട് വോളിയമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആദ്യ വോളിയത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം ആധുനിക കൃഷി രീതികൾ എന്നാണ്. അപ്പോൾ അതിനു മുൻപ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അബ്ദുൽ ഹക്കീം. ഞാൻ കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള പടന്നക്കാട് കാർഷിക കോളേജിൽ പ്രൊഫസർ മണ്ണുജല സംരക്ഷണ വിഭാഗമായിട്ട് ജോലി ചെയ്തു വരുന്നു. എൻ്റെ സ്വദേശം ഗുരുവായൂരാണ്. എൻ്റെ ഭാര്യയുടെ നാട് കൊല്ലമാണ്. എൻ്റെ സ്പെഷ്യലൈസേഷൻ മണ്ണുജല സംരക്ഷണം, അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങിൻ്റെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു വിഭാഗമാണ് മണ്ണുജല സംരക്ഷണം. അപ്പോൾ ആധുനിക കൃഷി രീതികൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിൽ കൈകാര്യം ചെയ്യേണ്ടത് ഇന്ന് കാർഷിക മേഖലയിൽ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഇൻപുട്സ് അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ ഒരുപാട് പാഴാക്കി കളയുന്നുണ്ട്. അപ്പോൾ ആധുനിക കൃഷി രീതികൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് കൃഷിക്ക് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളെ കൃത്യതയോടെയും അല്ലെങ്കിൽ പാഴാക്കാതെ സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്ത് കൃഷിയിൽ നിന്ന് പരമാവധി ലാഭം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ആധുനിക കൃഷി രീതികളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കൃത്യതാ കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞ വിഷയം വളരെ കാര്യപ്രസക്തമാകുന്നത്. അപ്പോൾ കൃത്യതാ കൃഷി, നമുക്കറിയാം കൃഷി എന്താണെന്ന് എല്ലാവർക്കും അറിയാം, കൃത്യതയും നമുക്കറിയാം. എന്നാൽ ഈ കൃഷിയും കൃത്യതയും കൂടി സംയോജിക്കുമ്പോഴാണ് അത് കൃത്യതാ കൃഷി എന്ന ഒരു മറ്റൊരു തലത്തിലേക്ക് വന്ന് എത്തിച്ചേരുന്നത്. അപ്പം കൃത്യത കൈവരിക്കുക, കൃഷിയിൽ കൃത്യത കൈവരിക്കുക എന്നതാണ് നമ്മൾ കൃത്യതാ കൃഷികൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ലളിതമായിട്ടുള്ള നിർവചനം, കൃഷിക്ക് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള മണ്ണ്, ജലം, വിത്ത്, വളം, കീടനാശിനി, കളനാശിനി എന്നിവ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്ത് കൃഷിയിൽ നിന്ന് പരമാവധി ലാഭം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ കൃഷിക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ പറഞ്ഞപ്പം ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നാം, ഇത് മാത്രം മതിയോ, സൂര്യപ്രകാശം വേണ്ടേ, കാർബൺ ഡയോക്സൈഡ് വേണ്ടേ? അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ പരിധിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെ ഒരു തുറന്ന കൃഷിയിടത്തിലെ കൃഷിയിൽ അല്ലെങ്കിൽ ഒരു വിള ഒരു തുറന്ന കൃഷിയിടത്തിൽ വളരുന്ന അവസരത്തിൽ അവിടെ മനുഷ്യൻ്റെ പരിധിയിൽ നിൽക്കുന്ന അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ളതാണ് മണ്ണ്, ജലം, വിത്ത്, വളം, കീടനാശിനി, കളനാശിനി എന്നിവ. തീർച്ചയായിട്ടും സൂര്യപ്രകാശവും കാർബൺ ഡയോക്സൈഡും നമുക്ക് വേണമെങ്കിലും അതെല്ലാം തന്നെ ഒരു സംരക്ഷിത കൃഷിയിൽ അല്ലെങ്കിൽ ഒരു ഹരിതഗൃഹ കൃഷിയിലാണ് അതിൻ്റെയൊക്കെ നിയന്ത്രണം നമുക്ക് സാധ്യമാകുന്നത്. അപ്പം മനുഷ്യ കൈകളാൽ അല്ലെങ്കിൽ മനുഷ്യന്റെ നിയന്ത്രണത്താൽ സാധ്യമാകുന്ന അടിസ്ഥാന ഘടകങ്ങളെ സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ പാഴാക്കുന്ന ഒരു വിഭവമാണ് ജലം. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാന ഘടകങ്ങളിൽ പൈസ കൊടുക്കാതെ ലഭ്യമാക്കുന്ന ഒരേ ഒരു വിഭവമാണ് ജലം. ഇവിടെ നമുക്ക് മണ്ണിന് നമുക്ക് പൈസ കൊടുക്കണം, നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയതാണെങ്കിലും കാശ് കൊടുത്ത് വാങ്ങണം, വിത്ത് പൈസ കൊടുത്ത് വാങ്ങണം, വളം പൈസ കൊടുത്ത് വാങ്ങണം, കീടനാശിനി, കളനാശിനി എന്നിവ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. എന്നാൽ
കൃഷിക്ക് ഉപയോഗിക്കുന്ന ജലം ആരും പൈസ കൊടുത്ത് വാങ്ങുന്നില്ല. അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ജലസ്രോതസ്സുകളിൽ നിന്ന്, ഉറവിടങ്ങളിൽ നിന്ന് നമ്മള് സ്വമേധയാ നമ്മള് അത് യഥേഷ്ടം അത് നമ്മൾ പമ്പ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പൈസ കൊടുത്ത് വാങ്ങാത്ത ഒരു വിഭവം എന്ന ഒരു നിലയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പാഴാക്കുന്ന ഒരു വിഭവം കൂടിയാണ് ജലം. അപ്പം കൃത്യതാ കൃഷി എല്ലാ അടിസ്ഥാന ഘടകങ്ങളിലും ഊന്നൽ നൽകുന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട ഒരു ഘടകം ജലമാണ്. കാരണം ഏറ്റവും കൂടുതൽ പാഴാക്കുന്നത് ജലമാണ്. ഇനി ഈ പറഞ്ഞ ഈ ഒരു കൃത്യതാ കൃഷിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഒരു ബോഡിയുണ്ട്, അതിനെ നിയന്ത്രിക്കുന്ന ഒരു ഒരു ഘടകമുണ്ട്. അതിനെ നമ്മൾ പറയുന്ന അതിന്റെ ആസ്ഥാനം അമേരിക്കയിലെ വാഷിംഗ്ടണിലാണ്. ISPA എന്നാണ് ഇതിന്റെ പേര്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ പ്രിസിഷൻ അഗ്രികൾച്ചർ, ISPA. അപ്പൊ ISPAയുടെ ഒരു നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ ISPAയുടെ ഒരു കണക്കനുസരിച്ച് കൃത്യതാ കൃഷി എന്ന് പറഞ്ഞ ഈ ഒരു വലിയ ഈ സംഭവത്തെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ R എന്ന് പറഞ്ഞ അക്ഷരം 4 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യതാ കൃഷിയായി. R എന്ന് പറഞ്ഞ അക്ഷരം, അത് ആദ്യത്തെ R റൈറ്റ് ഇൻപുട്ട്, എന്താണോ വേണ്ടത്. രണ്ടാമത്തേത് റൈറ്റ് ക്വാണ്ടിറ്റി, എത്രയാണോ വേണ്ടത്. മൂന്നാമത്തേത് റൈറ്റ് പ്ലേസ്, എവിടെയാണോ വേണ്ടത്. നാലാമത്തേത് റൈറ്റ് ടൈം, എപ്പോഴാണോ വേണ്ടത്. സോ റൈറ്റ് ഇൻപുട്ട്, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. എന്താണോ വേണ്ടത്, എത്രയാണോ വേണ്ടത്, എവിടെയാണോ വേണ്ടത്, എപ്പോഴാണോ വേണ്ടത്. കുറച്ചും കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ വേണ്ടത് വേണ്ടത്ര, വേണ്ടിടത്ത് വേണ്ട സമയത്ത്, അതാണ് കൃത്യതാ കൃഷി. അപ്പം വേണ്ടത് വേണ്ടത്ര, വേണ്ടിടത്ത് വേണ്ട വേണ്ട സമയത്ത്. അപ്പം ഇവിടെ അത് വിത്തായാലും വളമായാലും വെള്ളമായാലും കീടനാശിനിയായാലും വേണ്ടത് മാത്രമാണ്, വേണ്ടാത്തത് കൊടുക്കുന്നില്ല, വേണ്ടത്ര, വേണ്ടിടത്ത് വേണ്ട സമയത്ത്. ഇതാണ് കൃത്യതാ കൃഷിയുടെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു നിർവചനം. ഇനി കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞാൽ, ഒരു കാർഷിക മേഖലയിൽ ഒരു വിദഗ്ധന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ കൃഷിയിടത്തിന്റെ സ്ഥാലികവും കാലികവുമായ വ്യതിയാനങ്ങളെ പഠിച്ച് ലഭ്യമായ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ചുകൊണ്ട് കൃഷി ചെയ്യുക, അതാണ് കൃത്യതാ കൃഷി. അപ്പൊ സ്ഥാലികവും കാലികവുമായ വ്യതിയാനം, നമ്മുടെ കൃഷിയിടത്തിൽ സ്ഥാലികമായി വരുന്ന വ്യതിയാനം, സ്ഥലത്തിനനുസരിച്ച് വരുന്ന വ്യതിയാനം, കാലികമായി വരുന്ന വ്യതിയാനം എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച്. അപ്പൊ സ്ഥലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും നമ്മുടെ കൃഷിയിടങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങളെ പഠിച്ച് ലഭ്യമായ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ചുകൊണ്ട് കൃഷി ചെയ്യുക, അതാണ് കൃത്യതാ കൃഷി. അപ്പൊ എങ്ങനെയാണ് ഈ സ്ഥാലികമായ വ്യതിയാനം വരുന്നത്? ഉദാഹരണത്തിന്, 5 ഏക്കർ കൃഷിഭൂമിയുള്ള ഒരു സംരംഭകൻ തന്റെ കൃഷിയിടത്തിൽ വാഴ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അപ്പൊ പരമ്പരാഗത രീതിയിലുള്ള കൃഷിയാണെങ്കിൽ 5 ഏക്കറിലേക്ക് നമുക്ക് ഏകദേശം 1 ഏക്കറിന് ഏകദേശം 1000 വാഴയാണ് നമ്മൾ വരുന്നത്, കണക്ക് വരുന്നത്. 2 × 2 = 2 അതിന്റെ ഇടയകലവും വരിയകലവും. അപ്പൊ 5 ഏക്കറിൽ ഏകദേശം 5000 വാഴയുടെ കന്നുകൾ നമ്മൾ സമാഹരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറെ പണിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് 5000 കുഴിയെടുക്കും. ഒരേ സമയത്ത് ഒരേപോലെ 5000 കുഴിയെടുത്ത് ഓരോ കുഴിയിലും നമ്മൾ തുല്യമായിട്ടുള്ള അനുപാതത്തിൽ അടിവളം ഇടും. അത് ജൈവവളമോ രാസവളമോ ചാണകമോ വെണ്ണീറോ അല്ലെങ്കിൽ യൂറിയ പൊട്ടാഷ്യം എന്താണ് അടിവളം നമ്മൾ കൃത്യമായിട്ട് ഈ 5000 വാഴകൾക്കും ഒരുപോലെ ഇട്ടു കൊടുക്കും. അത് കഴിഞ്ഞ് 5000 വാഴയുടെ കന്നുകളും ഒരേ സമയത്ത് നടന്നു. കൃത്യമായ ഇടവേളകളിൽ 5000 വാഴകൾക്കും നമ്മൾ ഒരേപോലെ ഒരേ തോതിൽ വെള്ളവും വളവും കൊടുക്കും. അപ്പം ചിലപ്പം അത് യൂറിയ ആയാലും പൊട്ടാഷ് ആയാലും വസ്ത്രം അല്ലെങ്കിൽ ജൈവവളം നമ്മൾ കൃത്യമായിട്ട് ഒരേ തോതിൽ ഒരേ രീതിയിലാണ് ഈ 5000 വാഴകൾക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഒരു മുൻവിധി എന്താണെന്ന് വെച്ചാൽ, ഈ 5000 വാഴകൾക്കും അല്ലെങ്കിൽ ഈ 5 ഏക്കർ കൃഷിഭൂമിക്കും ഒരേ കഴിവുകളാണ്, ഒരേ ആവശ്യങ്ങളാണ്, ഒരേ പരിമിതികളാണ് എന്നുള്ളതാണ്. ഇതൊരു തെറ്റായ മുൻവിധിയാണ്. കാരണം ഇതിൽ ആദ്യത്തെ ഒരു 10 സെന്റ് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പം അതിനകത്ത് നൈട്രജൻ കുറവായിരിക്കും. തൊട്ടപ്പുറത്തുള്ള ഒരു 10 സെന്റിൽ നൈട്രജൻ പാകത്തിന് കാണുമായിരിക്കും. കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് മാറുമ്പോൾ നൈട്രജൻ ആവശ്യത്തിൽ കൂടുതൽ കാണുമായിരിക്കും. ഫോസ്ഫറസ് തിരിച്ചായിരിക്കാം, പൊട്ടാഷ് തിരിച്ചായിരിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലെ ഓരോ പോയിന്റിലും നമുക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുക, അതാണ് സ്ഥാലികമായ വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പൊ കൃത്യതാ കൃഷി നിഷ്കർഷിക്കുന്നത്, നമ്മുടെ കൃഷിയിടത്തിന്റെ വിസ്തീർണം എത്ര വലുതായാലും ശരി, കൃഷിയിടത്തിന് 50 സെന്റോ അതിൽ താഴെയോ വിസ്തീർണമുള്ള ചെറിയ ചെറിയ പരിപാലന യൂണിറ്റുകളാക്കി തിരിച്ച്, 50 സെന്റോ അതിൽ താഴെയോ വിസ്തീർണമുള്ള ചെറിയ ചെറിയ പരിപാലന യൂണിറ്റുകളാക്കി തിരിച്ച് ഓരോ യൂണിറ്റിലും എന്ത് വേണം എന്ന് പഠിച്ചാണ് കൃത്യതാ കൃഷി ചെയ്യുന്നത്. ഉദാഹരണത്തിന്, 5 ഏക്കർ കൃഷിഭൂമിയെ 50 സെന്റായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ 10 യൂണിറ്റ് ആയിട്ട് വരും. 25 സെന്റായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ 20 യൂണിറ്റ് ആയിട്ട് വരും. 10 സെന്റായിട്ട് തിരിച്ചാൽ 50 യൂണിറ്റ് ആകും. 5 സെന്റായിട്ട് തിരിച്ചാൽ 100 യൂണിറ്റ് ആകും. അപ്പൊ യൂണിറ്റിന്റെ സൈസ് എത്രയും ചെറുതാക്കാമോ അത്രയും കൂടുതൽ നമുക്ക് കൃത്യത കൈവരിക്കാൻ കഴിയും. അപ്പൊ കൃഷിയിടത്തിന് 50 സെന്റോ അതിൽ താഴെയോ വിസ്തീർണമുള്ള ചെറിയ ചെറിയ പരിപാലന യൂണിറ്റുകളാക്കി തിരിച്ച് ഓരോ യൂണിറ്റിലും എന്ത് വേണം എന്ന് മനസ്സിലാക്കി കൃഷി ചെയ്യുക, അതാണ് കൃത്യതാ കൃഷി. ഇനി കാലികമായ വ്യതിയാനം എന്ന് പറഞ്ഞാൽ, കാലത്തിന് സമയത്തിനനുസരിച്ച് നമ്മുടെ ഇതേ കൃഷിഭൂമിയിൽ തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയും നമ്മുടെ മണ്ണിന്റെ സ്വഭാവങ്ങളോ കഴിവുകളോ പരിമിതികളോ ആവശ്യങ്ങളോ ഒന്നും ഒരുപോലെയല്ല. അത് കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതും നമ്മൾ പഠന വിധേയമാക്കേണ്ടതുണ്ട്. അപ്പൊ കൃത്യതാ കൃഷി നിഷ്കർഷിക്കുന്നത്, ചുരുങ്ങിയത് ഓരോ 50 സെന്റിലും മണ്ണിനെ പഠിക്കണം.
അതുപോലെ തന്നെ വെള്ളത്തിനെ കുറിച്ച് പഠിക്കണം, വിളയെ കുറിച്ച് പഠിക്കണം. അല്ലെങ്കിൽ കൃത്യതാ കൃഷി പറയുന്നത് മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. ഒന്ന്, മണ്ണിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ സോയിൽ എന്ന് പറയും. രണ്ടാമത്തേത് ജലത്തിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി വാട്ടർ. മൂന്നാമത്തേത് വിളയെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി ക്രോപ്പ്. അപ്പൊ മണ്ണിന്റെ വിവരങ്ങൾ, ചുരുങ്ങിയത് ഓരോ 50 സെന്റിലും ഓരോ സീസൺ തുടങ്ങുന്നതിന് മുൻപും മണ്ണ് പരിശോധിക്കണം. അതുപോലെ തന്നെ ഓരോ ഉറവിടം മാറുമ്പോഴും ഓരോ സീസൺ തുടങ്ങുന്നതിന് മുൻപും ജലം പരിശോധിക്കണം. അതിന് കാരണം നമ്മുടെ ഒരു കിണറ്റിലെ വെള്ളം തന്നെ ജനുവരിയിലെ ഗുണനിലവാരമായിരിക്കില്ല മാർച്ചിലേത്, മാർച്ചിലെ ഗുണനിലവാരമായിരിക്കില്ല ജൂണിലേത്. അപ്പൊ ഓരോ സീസൺ അനുസരിച്ചും ഒരേ ഉറവിടത്തിൽ തന്നെ ജലത്തിന്റെ സ്വഭാവം മാറുന്നു. അപ്പം ഓരോ സീസൺ തുടങ്ങുന്നതിന് മുൻപും ഓരോ 50 സെന്റിലെയും മണ്ണിനെ പരിശോധിക്കുക, ഓരോ സീസൺ തുടങ്ങുന്നതിന് മുൻപും ഓരോ ഉറവിടത്തിലെയും ജലം പരിശോധിക്കണം, അതുപോലെ തന്നെ ഓരോ വിളയെ കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കണം. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, ഇതൊന്നും ചെയ്യാതെ തന്നെ ഞാൻ കൃഷി ചെയ്യുന്നില്ല, എനിക്ക് വിളവ് കിട്ടുന്നില്ല എന്ന്. കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ കൃത്യതാ കൃഷി എന്ന് പറഞ്ഞ ഈ ഒരു സംരംഭത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതിനെ പരമ്പരാഗത കൃഷി, നമ്മൾ കിട്ടുന്നത് എന്തോ അത് മതി, അതുകൊണ്ട് സംതൃപ്തമായിക്കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരു പരമ്പരാഗത കൃഷി രീതി എന്ന് അതിന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആധുനിക കൃഷി രീതികളാവുമ്പം തീർച്ചയായിട്ടും നമ്മൾ മണ്ണിനെ കുറിച്ചും ജലത്തിനെ കുറിച്ചും വിളയെ കുറിച്ചും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ 50 സെന്റ് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഈ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി തിരിക്കുന്നത്, അത് വെറും നമ്മളൊരു ടേപ്പ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചെയിൻ എടുത്തുകൊണ്ട് അളന്നല്ല തിരിക്കേണ്ടത്. വെറുതെ ഒരു 50 സെന്റ് ആയിട്ട് തിരിക്കുകയല്ല വേണ്ടത്. ആ കൃഷിയിടത്തിൽ ഒന്ന് നടന്നു നോക്കിക്കൊണ്ട് അവിടെ കാണുന്ന പ്രകടമായ വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഇതിനെ തിരിക്കേണ്ടത്. അപ്പം ഓരോ കൃഷിഭൂമിയിലും നമ്മൾ നടന്നു പോയി അവിടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കി കൃഷിഭൂമിയെ 50 സെന്റോ അതിൽ താഴെയോ വിസ്തീർണമുള്ള പരിപാലന യൂണിറ്റുകളാക്കി തിരിക്കുന്നു. അതായത് വളരെ വ്യക്തമായിട്ട് പറയാം, ഒന്ന് മണ്ണിന്റെ തരം അനുസരിച്ച്, ചിലയിടത്ത് നല്ല പാറയായിരിക്കും, ചില സ്ഥലത്ത് കളിമണ്ണായിരിക്കും, ചില സ്ഥലത്ത് ഏക്കൽ മണ്ണായിരിക്കും, ചില സ്ഥലത്ത് മണൽ പ്രദേശമായിരിക്കും, ചരൽ മണ്ണായിരിക്കും. അപ്പൊ പ്രത്യക്ഷത്തിലുള്ള മണ്ണിന്റെ വ്യത്യാസം അനുസരിച്ച്, പ്രത്യക്ഷത്തിലുള്ള വിളയുടെ നിലവാരം, ചില സ്ഥലത്ത് നല്ല തടച്ചു വളർന്ന് പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്, ചില സ്ഥലത്ത് മഞ്ഞയായിട്ട് നിൽക്കുന്ന, ചില സ്ഥലത്ത് ഒന്നും പിടിക്കുന്നുണ്ടാവില്ല. അപ്പൊ അത് ആ മണ്ണിന്റെ ആ ഒരു ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ആ മണ്ണിനകത്തുള്ള സവിശേഷ മണ്ണിന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ്, അതിന്റെ ഗുണനിലവാരം അനുസരിച്ചാണ് ഈ വിളയുടെ വളർച്ചയും അതിന്റെ ഉൽപ്പാദനവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പ്രത്യക്ഷത്തിലുള്ള പ്രകടമായ വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ഈ കൃഷിയിടത്തിന് 50 സെന്റോ അതിൽ താഴെയോ വിസ്തീർണമുള്ള, ചില സ്ഥലത്ത് നല്ല ഈർപ്പ സാന്നിധ്യം ഉണ്ടാവും, ചില നല്ല വരണ്ട ഭാഗമായിരിക്കും, ചില സ്ഥലത്ത് വെള്ളം കിട്ടാൻ എളുപ്പമുള്ളതായിരിക്കും, ചില സ്ഥലത്ത് വെള്ളം കിട്ടാൻ എളുപ്പമില്ലാത്ത സ്ഥലമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 50 സെന്റോ അതിൽ താഴെയോ വിസ്തീർണമുള്ള ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി തിരിക്കുക. ഇനി തിരിച്ചതിന് ശേഷം മണ്ണിന്റെ ചുരുങ്ങിയത് 10 കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, മണ്ണിന്റെ ഘടന, സോയിൽ സ്ട്രക്ചർ എന്ന് പറയും മണ്ണിന്റെ ഘടന. രണ്ട്, മണ്ണിന്റെ ആഴം, ലൂസായി കിടക്കുന്ന മേൽ മണ്ണിന്റെ ആഴം, ചെടിയുടെ വേരോട്ടം നിയന്ത്രിക്കുന്നത് ഈ ലൂസായി കിടക്കുന്ന മേൽമണ്ണാണ്. മൂന്നാമത്തേത് മണ്ണിന്റെ ജലസംഭരണ ശേഷി, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയും. ഇത് സോയിലിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞ ഒരു ഘടകമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ മണ്ണിന്റെ ഘടന സ്ട്രക്ചർ, മണ്ണിന്റെ ജലസംഭരണ ശേഷി സ്ട്രക്ചർ, മണ്ണിന്റെ ആഴം അതായത് ലൂസായി കിടക്കുന്ന മേൽമണ്ണിന്റെ ആഴം, നാലാമത്തേത് മണ്ണിൽ ലഭ്യമായിരിക്കുന്ന നൈട്രജൻ, അഞ്ചാമത്തേത് മണ്ണിൽ ലഭ്യമായിരിക്കുന്ന ഫോസ്ഫറസ്, ആറാമത്തേത് മണ്ണിൽ ലഭ്യമായിരിക്കുന്ന പൊട്ടാഷ്, ഏഴാമത്തേത് മണ്ണിൽ ലഭ്യമായിരിക്കുന്ന സൂക്ഷ്മ മൂലകങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. എട്ടാമത്തേത് മണ്ണിന്റെ ജൈവാംശം, ഓർഗാനിക് മാറ്റർ കണ്ടന്റ് എന്ന് പറയും ജൈവാംശം. ഒൻപതാമത്തേത് മണ്ണിന്റെ അമ്ലത അല്ലെങ്കിൽ ക്ഷാരത, അതിനെ നമ്മൾ പറയുന്നത് അസിഡിറ്റി ഓർ ആൽക്കലിനിറ്റി, അതിൻ്റെ ഒരു മാനദണ്ഡം പി എച്ച് ആണ്, അപ്പൊ മണ്ണിന്റെ പി എച്ച്. പത്താമത്തത് മണ്ണിന്റെ ലവണാംശം, അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് അതിനൊരു യാർഡ് സ്റ്റിക്കായിട്ട് മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം, മണ്ണിന്റെ ഘടന, മണ്ണിന്റെ ആഴം, മണ്ണിന്റെ ജലസംഭരണ ശേഷി, മണ്ണിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, സൂക്ഷ്മ മൂലകങ്ങൾ, ജൈവാംശം, മണ്ണിന്റെ അമ്ലത അല്ലെങ്കിൽ ക്ഷാരത, മണ്ണിന്റെ ലവണാംശം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചുരുങ്ങിയത് ഓരോ 50 സെന്റിലും ഓരോ സീസൺ തുടങ്ങുന്നതിന് മുമ്പും അറിഞ്ഞിരിക്കണം. അപ്പൊ മണ്ണിന്റെ സാമ്പിളുകൾ, മണ്ണ് പരിശോധനയ്ക്ക് സാമ്പിൾ എടുക്കുന്ന ചില പ്രത്യേക നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് ആ സാമ്പിളുകൾ എടുക്കുകയും അതിനെ മണ്ണ് പരിശോധന ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കുകയും മണ്ണിന്റെ സ്വഭാവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം സവിശേഷതകൾ. അതുപോലെ തന്നെ ജലത്തിന്റെ സാമ്പിളുകൾ ജലപരിശോധന ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കണം. ജലത്തിന്റെ സാമ്പിൾ എടുക്കുന്നതിന് ചില പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. അതിനനുസരിച്ച് ഓരോ ഉറവിടത്തിൽ നിന്നും ജലത്തിന്റെ സാമ്പിളുകൾ എടുത്ത് ജലപരിശോധന ലാബിൽ കൊണ്ടുപോയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ജലത്തിന്റെ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, വെള്ളത്തിന്റെ ഹാർഡ്നെസ്, ഹാർഡ്നെസ് എന്ന് പറയും കഠിനത,
നല്ല സാധാരണയായിട്ടുള്ള വെള്ളമാണ് അല്ലെങ്കിൽ കുറച്ച് കഠിനത അല്ലെങ്കിൽ കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ കൂടി കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിന് ഹാർഡ്നെസ് കൂടും. അങ്ങനെ കൂടി കഴിയുമ്പം നമുക്ക് സോപ്പ് പതയാത്തൊരവസ്ഥയുണ്ടാവും. നമ്മൾ തലയിൽ ഒഴിച്ചാലോ തുണി കഴുകുമ്പോഴോ ഒക്കെ സോപ്പ് പതയാത്തൊരവസ്ഥയുണ്ട്, അത് ഹാർഡ് വാട്ടറാണ്. അപ്പം ഇങ്ങനെയുള്ള വെള്ളം നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുമ്പോഴും അതിനകത്ത് നമ്മൾ മറ്റ് വളവുമായിട്ടൊക്കെ ആധുനിക കൃഷി രീതിയിൽ വളപ്രയോഗം കൂടി നടത്തുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കഠിനത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തേത്, വെള്ളത്തിൽ പ്രകൃതിയാ അലിഞ്ഞിരിക്കുന്ന വിവിധ രാസപദാർത്ഥങ്ങളുടെ തോത്, ഡിസോൾവ്ഡ് കെമിക്കൽ കോൺസ്റ്റിറ്റുവൻസ് ഓഫ് വാട്ടർ എന്ന് പറയും. നമ്മൾ ഏത് ഉറവിടത്തിൽ നിന്ന് വെള്ളം എടുത്തു കഴിഞ്ഞാലും വെള്ളം ഒരിക്കലും ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ പോലെ ശുദ്ധമായിരിക്കില്ല. അതിനകത്ത് പ്രകൃതിയാ ചില മൂലകങ്ങളൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മൂലകങ്ങളുടെ തോത്, ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളപ്രയോഗം വെള്ളത്തിലൂടെ നടന്ന സമയത്ത് വെള്ളത്തിൽ നിലവിലുള്ള രാസവസ്തുക്കളും ഈ വളപ്രയോഗത്തിലൂടെ കടന്നു വരുന്ന രാസവസ്തുക്കളും തമ്മിൽ പ്രതിപ്രവർത്തനം നടത്തി ചില ഡിപ്പോസിറ്റുകൾ ഉണ്ടാവുകയും ഇത് ഈ സംവിധാനത്തെ തന്നെ പൂർണ്ണമായിട്ടും തകർക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഗുണനിലവാരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: ഒന്ന്, വെള്ളത്തിന്റെ കഠിനത ഹാർഡ്നെസ്; രണ്ട്, വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ രാസപദാർത്ഥങ്ങളുടെ തോത്. മൂന്നാമത്തേത്, വെള്ളത്തിന്റെ pH. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്ലത അല്ലെങ്കിൽ ക്ഷാരത, അത് വെള്ളത്തിന്റെയും ജലത്തിന്റെയും വേണം. നാലാമത്തേത്, ലവണാംശം. ഈ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന ജലത്തിന്റെ ലവണാംശം. അപ്പൊ ഈ നാല് കാര്യങ്ങൾ: കഠിനത, അതിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളുടെ തോത്, അതിന്റെ അമ്ലത അല്ലെങ്കിൽ ക്ഷാരത, ലവണാംശം. ഇത് ജലപരിശോധന ലാബിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ജലത്തിന്റെ സാമ്പിള് ആ കൃത്യമായിട്ടുള്ള മാനദണ്ഡം അനുസരിച്ച് ശേഖരിക്കുകയും ജലപരിശോധന ലാബിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയും അത് നടപടി അത് നമ്മൾ പൂർത്തിയാക്കി അതിന്റെ റിപ്പോർട്ട് നമ്മൾ ശേഖരിക്കുകയും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തേത്, വിളയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ. വിളയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരിക്കലും നമ്മളൊരു ലബോറട്ടറിയിൽ നിന്നല്ല ശേഖരിക്കുന്നത്, അത് ലഭ്യമായ വിവരങ്ങൾ നമ്മൾ ലഭ്യമായിട്ടുള്ള ഉറവിടത്തിൽ നിന്ന് ശേഖരിക്കുകയാണ്. അതായത് കേരളത്തിലെ എല്ലാ വിളകളെക്കുറിച്ചും വിത്ത് മുതൽ വിപണി വരെയുള്ള പൂർണ്ണമായ വിവരങ്ങൾ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന പാക്കേജ് ഓഫ് പ്രാക്ടീസ് റെക്കമെൻഡേഷൻ ഫോർ ക്രോപ്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതിന് വിള പരിപാലനം എന്ന് മലയാളത്തിലും ആ പുസ്തകം ലഭ്യമാണ്. അത് നമുക്ക് പൊതുവിപണിയിൽ ലഭ്യമല്ല, കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിപണന കേന്ദ്രങ്ങളിൽ ഈ പുസ്തകം ലഭ്യമാണ്. പാക്കേജ് ഓഫ് പ്രാക്ടീസ് റെക്കമെൻഡേഷൻ ഫോർ ക്രോപ്സ് എന്ന് പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ വിള പരിപാലനം. 10 വർഷത്തിലൊരിക്കലാണ് ആ പുസ്തകം റിവൈസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ 2016 എഡിഷൻ മാർക്കറ്റിൽ ലഭ്യമാണ്, മാർക്കറ്റിലല്ല സർവകലാശാലയിൽ ലഭ്യമാണ്. 300 രൂപയാണ് അതിൻ്റെ വില. അത് തീർച്ചയായിട്ടും നമ്മൾ കൃഷി അറിയുന്ന അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്ന കൃഷി ചെയ്യുന്ന എല്ലാവരും കൈവശം വെക്കേണ്ട ഒരു ബുക്കാണത്. അപ്പോൾ ഇതിനകത്ത് കേരളത്തിലെ എല്ലാ വിളകളെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളും കൂടി നമ്മൾ ക്രോഡീകരിക്കണം. പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ നിർബന്ധമായിട്ടും കൃത്യത കൃഷിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, അതിൻ്റെ ഇടയകലം, വിളയുടെ ഇടയകലം, ക്രോപ്പ് ടു ക്രോപ്പ് സ്പേസിംഗ് എന്ന് പറയും ഇടയകലം. 2, വരി അകലം, 2 വരികൾ തമ്മിലുള്ള അകലം. 3, ആ വിളയ്ക്ക് ഒരു ദിവസം വേണ്ട വെള്ളത്തിന്റെ തോത്, ഡെയിലി വാട്ടർ റിക്വയർമെന്റ് എന്ന് പറയും. അത് ലിറ്റർ കണക്കിന്, എത്ര ലിറ്റർ വെള്ളമാണ് ഒരു ചെടിക്ക് ഒരു ദിവസം വേണ്ടത്. 4, ആ വിളയുടെ പൂർണ്ണമായ വളർച്ചാ കാലാവധി എത്ര ദിവസം, എത്ര കാലമാണ് ആ വിളയുടെ പൂർണ്ണമായ വളർച്ചാ കാലാവധി. 5, ഈ കാലാവധിക്കകത്ത് ഈ വിളയ്ക്ക് വേണ്ടി വരുന്ന വിവിധ രാസ മൂലകങ്ങൾ അല്ലെങ്കിൽ വിവിധ മൂലകങ്ങളുടെ തോത്, അത് സൂക്ഷ്മ മൂലകങ്ങളും അടിസ്ഥാന മൂലകങ്ങളൊക്കെ ഉണ്ടാവാം. ആ എന്തൊക്കെ മൂലകങ്ങൾ അതിന് വേണം, എത്ര നൈട്രജൻ, എത്ര ഫോസ്ഫറസ്, എത്ര പൊട്ടാഷ്, എത്ര കാൽസ്യം, മഗ്നീഷ്യം, ബോറോൺ, അങ്ങനെ ഈ ഇത്ര കൃത്യമായിട്ട് 100 ദിവസം അല്ലെങ്കിൽ 150 ദിവസം കാലാവധിയുള്ള വിളയ്ക്ക് അത്രയും ദിവസത്തിനകത്ത് എത്ര മാത്രം മൂലകങ്ങൾ ആവശ്യമാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ്. ഒന്നും കൂടെ പറയാം, ഇടയകലം, 2 ചെടികൾ തമ്മിലുള്ള അകലം. 2, വരി അകലം, 2 വരികൾ തമ്മിലുള്ള അകലം. 3, ഒരു ദിവസം ഒരു ചെടിക്ക് എത്ര ലിറ്റർ വെള്ളം വേണം. 4, പൂർണ്ണമായ വളർച്ചാ കാലാവധി എത്ര ദിവസം. 5, ഈ കാലാവധിക്കകത്ത് അതിനാവശ്യമായി വരുന്ന മൂലകങ്ങളുടെ തോത്. ഇതിൽ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ, ഇടയകലവും വരിയകലവും ഒരു ദിവസം വേണ്ട വെള്ളവുമാണ് നമ്മൾ സൂക്ഷ്മ ജലസേചന രീതികൾ വിഭാവനം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ സൂക്ഷ്മ ജലസേന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പം ഈ ഡ്രിപ്പ് എമിറ്ററുകൾ അല്ലെങ്കിൽ ഈ വെള്ളം പുറത്തേക്ക് വരുന്ന എമിറ്ററുകളുടെ അകലം തീരുമാനിക്കുന്നത് ചെടിയുടെ ഇടയകലമാണ്. അതുപോലെ തന്നെ 2 ശാഖാപൈപ്പുകളുടെ ഇടയകലം, 2 ശാഖാപൈപ്പുകൾ തമ്മിൽ എത്ര അകലം വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ ചെടിയുടെ വരി അകലമാണ്. അതുപോലെ ഈ വെള്ളം വീഴുന്ന പുറത്തേക്ക് വരുന്ന ഈ എമിറ്ററുകളുടെ നിർഗമന ശേഷി തീരുമാനിക്കുന്നത് ഈ ചെടിക്ക് ഒരു ദിവസം എത്ര വെള്ളം വേണം എന്ന് കണക്കാക്കി. ഈ 3 കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് വേണം, ഇടയകലം, വരി അകലം, ഈ ചെടിക്ക് ഒരു ദിവസം വേണ്ട വെള്ളത്തിന്. ഇത് 3 സൂക്ഷ്മ ജലസേന രീതി വിഭാവനം ചെയ്യുന്നതിന് നമുക്ക് വേണ്ടി വരുന്നത്. 4, ഈ വിളയുടെ പൂർണ്ണമായ വളർച്ചാ കാലാവധി എത്ര ദിവസം, ഇതിന് കാലാവധി ഉണ്ട്. അതുപോലെ തന്നെ എത്ര മാത്രം മൂലകങ്ങൾ ഈ കാലാവധിക്കകത്ത്. ഇത് രണ്ടും ചേർത്താണ് നമ്മൾ വളപ്രയോഗം ക്രമപ്പെടുത്തുന്നത്. അതായത് കൃത്യതാ കൃഷിയിൽ നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗ രീതി എന്ന് പറഞ്ഞാൽ വെള്ളത്തിനോടൊപ്പം തന്നെ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളെയും കൂടെ കൊടുക്കുകയാണ്. അതിനെ നമ്മൾ ഫെർട്ടിഗേഷൻ എന്നാണ് പറയുന്നത്. ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ വളപ്രയോഗമല്ല, വളസേചനമാണ്.
വെള്ളത്തിനോടൊപ്പം തന്നെ വെള്ളത്തിലേക്ക് നമ്മൾ. അപ്പൊ ഈ വളസേചനം എന്ന് പറഞ്ഞ രീതി അല്ലെങ്കിൽ ഫെർട്ടിഗേഷൻ, അതിന്റെ ഡോസും അതിന്റെ ഇടവേളയും ഒക്കെ ക്രമപ്പെടുത്തുന്നത് ഈ നാലും അഞ്ചും കാര്യങ്ങൾ, അതായത് ഈ വിളയുടെ പൂർണ്ണമായ വളർച്ചാ കാലാവധിയും ഈ കാലാവധിക്കകത്ത് ഈ വിളക്ക് എത്രമാത്രം മൂലങ്ങൾ വേണം എന്നുള്ളതും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഫെർട്ടിഗേഷന്റെ ഈ ഒരു ക്രമപ്പെടുത്തൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നിർബന്ധമായും വേണ്ടത്. ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും മണ്ണ് വിളയെ കുറിച്ച് ശേഖരിക്കുക, മണ്ണിന്റെ പരിശോധന റിപ്പോർട്ടും ഈ ജലത്തിന്റെ പരിശോധന റിപ്പോർട്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഈ മേഖലയിലെ വിദഗ്ധൻ ഈ ഒരു സംരംഭകന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കുറിപ്പടിയാണ് ശരിക്കും പറഞ്ഞാൽ കൃത്യതാ കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ്. ഇതിന്റെ മറ്റൊരു പര്യായ പദമാണ് ഹൈടെക് ഫാമിംഗ് അല്ലെങ്കിൽ ഹൈടെക് കൃഷി. മറ്റൊരു പര്യായ പദമാണ് സൈറ്റ് സ്പെസിഫിക് ഫാമിംഗ്, സ്ഥലാധിഷ്ഠിത കൃഷി. ഓരോ സ്ഥലത്തും എന്ത് വേണം എന്ന് കണക്കാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ് സ്ഥലാധിഷ്ഠിത കൃഷി. മറ്റൊരു പര്യായ പദമാണ് വേരിയബിൾ റേറ്റ് ആപ്ലിക്കേഷൻ ഫാമിംഗ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള തോതിൽ വിഭവങ്ങളെ കൊടുത്തുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ കൊടുക്കാതെ അതിൻ്റെ ആവശ്യമനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള തോതിൽ വിഭവങ്ങളെ കൊടുത്തുകൊണ്ട് ചെയ്യുക, അതിനെയാണ് വേരിയബിൾ റേറ്റ് ആപ്ലിക്കേഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു പര്യായ പദമാണ് പ്രിസ്ക്രിപ്ഷൻ ഫാമിംഗ്, പ്രിസ്ക്രിപ്ഷൻ ഫാമിംഗ് അതായത് കുറിപ്പടി കൃഷി. നമ്മളൊരു രോഗമായിട്ട് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഡോക്ടർ രോഗിയെ ആദ്യമായിട്ടൊന്ന് പരിശോധിക്കും. ചിലപ്പോൾ ആ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ചുകൊണ്ട് പരിശോധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബി പിയും എല്ലാം പരിശോധിച്ചതിന് ശേഷം കുറച്ച് ലബോറട്ടറി പരിശോധനകൾ ചിലപ്പോൾ പറയും. ചിലപ്പം ബ്ലഡ് പരിശോധിക്കാൻ പറയും, യൂറിൻ എക്സാമിൻ ചെയ്യാൻ പറയും, ചിലപ്പം എക്സ്റേ എടുക്കാൻ പറയും, ഇ സി ജി എടുക്കാൻ പറയും, സ്കാൻ ചെയ്യാൻ പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലബോറട്ടറി പരിശോധന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ ആ പരിശോധന റിപ്പോർട്ടിൻ്റെ ഡോക്ടറുടെ പ്രാഥമിക നിരീക്ഷണ നിഗമനങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഡോക്ടർ രോഗിക്ക് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. അപ്പൊ സമാന മാതൃകയിൽ ഈ മേഖലയിലുള്ള വിദഗ്ധൻ ഈ ലബോറട്ടറി പരിശോധന റിപ്പോർട്ടുകളും കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഈ സംരംഭകന് കൊടുക്കുന്ന ഒരു കുറിപ്പടിയാണ് ഈ കൃത്യതാ കൃഷി, പ്രിസിഷൻ ഫാമിംഗ് അഥവാ അതിന്റെ മറ്റൊരു പര്യായ പദമാണ് പ്രിസ്ക്രിപ്ഷൻ ഫാമിംഗ്. ഇനി ഈ കൃത്യതാ കൃഷിയും പരമ്പരാഗത കൃഷിയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യതിയാനം എന്ന് പറഞ്ഞത് അതിന്റെ ലെവൽ ഓഫ് മാനേജ്മെന്റ്, പരിപാലന തലത്തിലാണ്. കാരണം പരമ്പരാഗത കൃഷിയിൽ കൃഷിയിടത്തിനെ ഒറ്റ തുണ്ടം ഭൂമിയായിട്ട് കണക്കാക്കുന്നു. കൃഷിയിടത്തിന്റെ വിസ്തീർണം 5 സെന്റ് ആയാലും 50 സെന്റ് ആയാലും 5 ഏക്കർ ആയാലും 50 ഏക്കർ ആയാലും കൃഷിയിടത്തിനെ ഒറ്റ തുണ്ടം ഭൂമിയായി കണക്കാക്കി, സിംഗിൾ പീസ് ലാൻഡ് മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്നാണ് പറയാം, ഒറ്റ തുണ്ടം ഭൂമിയായി കണക്കാക്കി എല്ലാ കൃഷിയിടത്തിലെ മൊത്തം വിസ്തീർണത്തിനും ഒരേ തോതിൽ ഒരേ രീതിയിലുള്ള പരിചരണമാണ് കൊടുക്കുന്നത്. അതാണ് സിംഗിൾ പീസ് ലാൻഡ് മാനേജ്മെന്റ് സ്ട്രാറ്റജി, ഒരു ബൃഹത്തല പരിപാലനമാണ്. എന്നാൽ കൃത്യതാ കൃഷിയിൽ ഒരു സൂക്ഷ്മതല പരിപാലനമാണ്. കൃഷിയിടത്തിന് 50 സെന്റോ അതിൽ താഴെയോ വിസ്തീർണമുള്ള ചെറിയ ചെറിയ പരിപാലന യൂണിറ്റുകൾ ാക്കി തിരിച്ച് ഓരോ യൂണിറ്റിലും എന്ത് വേണം എന്ന് കണക്കാക്കിയാണ് ചെയ്യുന്നത്. ഇതാണ് കൃത്യതാ കൃഷിയും പരമ്പരാഗത കൃഷിയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യതിയാനം. ഇനി ഈ കൃത്യതാ കൃഷിയെ നമ്മളൊരു ത്രികോണമായിട്ട് മനസ്സിൽ സങ്കല്പിച്ചാൽ അതിന്റെ മൂന്ന് വശങ്ങളാണ്, അല്ലെങ്കിൽ കീ ആസ്പെക്ട് എന്ന് പറയും, മൂന്ന് വശങ്ങളാണ്. ഇൻഫർമേഷൻ, ലഭ്യമായ വിവരങ്ങൾ. 2, ടെക്നോളജി, സാങ്കേതിക വിദ്യ. 3, മാനേജ്മെന്റ്, ശാസ്ത്രീയമായ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള പരിപാലനം. അപ്പം ലഭ്യമായ വിവരങ്ങൾ, സാങ്കേതിക വിദ്യ, ശരിയായ രീതിയിലുള്ള പരിപാലനം, ഇത് മൂന്നും കൂടെ ചേർന്നതാണ് കൃത്യതാ കൃഷി. അപ്പൊ കൃത്യതാ കൃഷിയെ നമ്മൾ പറയുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ലഭ്യമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി കൃത്യമായ ഒരു ലക്ഷ്യത്തിലൂന്നിയുള്ള കൃഷി രീതി എന്നാണ് പറയുന്നത്. അപ്പൊ കൃത്യതാ കൃഷിയിൽ നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളതാനും. അപ്പൊ കൃത്യതാ കൃഷിയിൽ നമ്മുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയുടെ പരമാവധി ഉൽപാദനക്ഷമത അല്ലെങ്കിൽ ഉൽപാദനം കൈവരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഏത് വിള എടുത്തു കഴിഞ്ഞാലും ആ വിള വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞന്മാർ അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഈ വിളയുടെ പരമാവധി ഉൽപാദനക്ഷമത ഇത്ര ടൺ ആണ് ഒരു ഹെക്ടറിൽ. അപ്പൊ ആ പരമാവധി ഉൽപാദനക്ഷമത കൈവരിക്കുക എന്നുള്ളതാണ് കൃത്യതാ കൃഷിയിൽ നമ്മുടെയൊക്കെ ലക്ഷ്യം. ഇനി ഈ കൃത്യതാ കൃഷിയെ മോഡേൺ ഇക്കോ ഫ്രണ്ട്ലി ടെക്നോളജി, ആധുനിക പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇതിനെ ആധുനിക പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഒന്നാമത്തേത്, ഇത് പ്രകൃതി വിഭവങ്ങളിലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു കൃത്യതാ കൃഷി. 2, ഉന്നത ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കൃത്യതാ കൃഷിയെ നമ്മൾ ആധുനിക പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. സൂക്ഷ്മജലസേചനം, വളസേചനം, പ്ലാസ്റ്റിക് കൊണ്ടുള്ള പുത, വിള ക്രമീകരണം അല്ലെങ്കിൽ ക്രോപ്പ് ജിയോമെട്രി, സംയോജിത രോഗകീട നിയന്ത്രണം, ഇത്രയുമാണ് അപ്പൊ കൃത്യതാ കൃഷി. അപ്പൊ ഇതിനകത്ത് സൂക്ഷ്മജലസേനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന സ്പ്രിംഗ്ലർ ജലസേന രീതി സൂക്ഷ്മജലസേനമല്ല. അതുമാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സ്പ്രിംഗ്ലർ ജലസേനം എന്ന് പറയുന്നത്, സാധാരണയായിട്ട് സൂക്ഷ്മ ജലസേനം എന്ന് പറയുമ്പം 5 നിബന്ധനകൾ പാലിക്കണം. 1, ജലം വളരെ കുറഞ്ഞ തോതിൽ മാത്രം ലഭ്യമാക്കുക. 2, ജലം അടുത്തടുത്ത ഇടവേളകൾ ലഭ്യമാക്കുക. 3, ജലം കൂടുതൽ സമയമെടുത്തുകൊണ്ട് വിളക്ക് ലഭ്യമാക്കുക. 4, ജലം ചെടിയുടെ തടത്തിന് ചുറ്റുമായിട്ട് മാത്രം പരിമിതപ്പെടുത്തി ലഭ്യമാക്കുക. 5, ജലം ഒരു കുറേ കുഴലുകൾ വഴി കുറഞ്ഞ മർദ്ദം
പ്രയോഗിച്ചുകൊണ്ട് ലഭ്യമാക്കുക. അപ്പൊ അഞ്ചാണ്. അപ്പൊ അതായത് അടുത്തടുത്ത ഇടവേളകളിൽ കുറഞ്ഞ തോതിൽ കൂടുതൽ സമയമെടുത്ത് ചെടിയുടെ തടത്തിന് ചുറ്റും കുഴലുകൾ വഴി അല്പം മർദ്ദത്തിലാണ് ജലം കൊടുക്കേണ്ടത്. എന്നാൽ സ്പ്രിംഗ്ലർ ജലസേചനം ഇതിലെ മൂന്ന് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. കുറഞ്ഞ തോതിലല്ല, ചെടിയുടെ തടത്തിന് ചുറ്റും മാത്രമല്ല കൊടുക്കുന്നത്, പ്രദേശം മുഴുവനും കൊടുക്കുന്നു. കുറഞ്ഞ മർദ്ദത്തിലുമല്ല, കൂടിയ മർദ്ദത്തിലും കൂടിയ തോതിലുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പ്രിംഗ്ലർ ജലസേചനം സൂക്ഷ്മ ജലസേചനമല്ല. സൂക്ഷ്മ ജലസേചന രീതിയിൽ നമ്മൾ പറയുന്നത് ഒന്ന് കണിക ജലസേചനം, ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളി നന, അതുപോലെ തന്നെ മൈക്രോ സ്പ്രിംഗ്ലറുകൾ എന്ന് പറയും. ചെടിയുടെ തടത്തിന് ചുറ്റും മാത്രമായിട്ട് വെള്ളം വിടുന്ന ചെറിയ സ്പ്രിംഗ്ലറുകളുണ്ട്, മൈക്രോ സ്പ്രിംഗ്ലർ, ചെറുതൊരു കറുത്ത ചെറിയ സാധനം ഇങ്ങനെ കറങ്ങുന്നത്. അതുപോലെ തന്നെ സ്പ്രേ ജെറ്റുകൾ, ഇതുമാണ് സാധാരണയായിട്ട് നമ്മൾ സൂക്ഷ്മ ജലസേചന രീതിയിൽ വരുന്നത്. അപ്പൊ സൂക്ഷ്മ ജലസേചന രീതി അവലംബിക്കുക മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇന്ന് കാർഷിക മേഖലയിലെ മൊത്തം പ്രതിസന്ധിക്കും ഒരു പരിഹാരം, ജലപ്രതിസന്ധിയും ഊർജ പ്രതിസന്ധിയും. അപ്പൊ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചെറിയ സമയം കൊണ്ട് ആധുനിക കൃഷിയെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ പറയാനുള്ള ഒരു സമയ പരിമിതി കാരണം നമ്മൾ പിന്നീടൊരു അവസരത്തിൽ നമുക്ക് കൂടുതലായിട്ട് പറയാം. അപ്പൊ ഇത്രയുമാണ് കൃത്യതാ കൃഷി അല്ലെങ്കിൽ ആധുനിക കൃഷിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇത്രയും സമയം പറയുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷയുടെയും ഊർജ പ്രതിസന്ധിയുടെയും ജലപ്രതിസന്ധിയുടെയും ഒക്കെ ഒരു പോംവഴി എന്ത് എന്ന് ചോദിച്ചാൽ ആധുനിക കൃഷി രീതികളാണ്. ആധുനിക കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ കൃത്യതാ കൃഷി രീതിയാണ്. അപ്പൊ കൃത്യതാ കൃഷി രീതി അവലംബിക്കുക വഴി നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും ജലപ്രതിസന്ധിക്കും ഊർജ പ്രതിസന്ധിക്കും ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എന്നെ കേട്ടിരുന്ന ശ്രമിച്ചിരുന്ന എല്ലാവർക്കും ഞാൻ എന്റെ സ്വന്തം പേരിലും കാർഷിക സർവകലാശാലയുടെ പേരിലും നന്ദി രേഖ